60 ചില്ലാനും വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. 50-60 മാവുണ്ട്. ഈ മുളകും ഉപ്പും അല്ലെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് അടിച്ച് പൊളിച്ച് നല്ല എരിവോടെ കഴിക്കും. ഈ മാമ്പഴവും പപ്പടവും. ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ലവ്. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഷെപ്പേർഡ്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. വീട് പറഞ്ഞ കഥ എന്ന് പറയുന്ന എപ്പിസോഡിന് ഒരു വളരെ നല്ല പ്രതികരണമാണ് കിട്ടിയത്. ഒരുപാട് ആൾക്കാർ ഒരുപാട് മെസ്സേജസും നല്ല അവരുടെ മെമ്മറീസും ഷെയർ ചെയ്യുകയുണ്ടായി, അവരുടെ വീടിനെക്കുറിച്ചും അവരുടെ വീടിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ. ഞാനതിൽ സംസാരിച്ചതും ഞങ്ങളുടെ ഈ വീടും വീടിനെക്കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ചൊക്കെയാണ്. പക്ഷേ ഒരു വീടെന്ന് പറയുമ്പോൾ വീട് മാത്രമല്ലല്ലോ, അതിൻ്റെ ഫർണിച്ചറോ ആ വീടിൻ്റെ ഇഷ്ടിക കല്ലുകൾക്കോ ജനലുകൾക്കോ വാതിലുകൾക്കോ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള ഇതുപോലുള്ള മരങ്ങൾക്കും ചുറ്റുമുള്ള പൂക്കൾക്കും ഈ മരങ്ങൾക്കൊക്കെ ഓരോ കഥ പറയാനുണ്ടാവും. ഈ വീടിൻ്റെ മരങ്ങൾക്ക് പ്രത്യേകിച്ച് മാവുകൾക്ക് ഒരു കഥ പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. എൻ്റെ പിന്നിലുള്ളത് മുണ്ടപ്പ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാവാണ്. ഈ മാവാണ് വീടിൻ്റെ ഏറ്റവും അടുത്തുള്ളത്. അതേ കണ്ടില്ലേ, നേരെ ബാക്കിൽ വീട്, നേരെ മുമ്പിൽ ഇയാളാണ് മുണ്ടപ്പ. ഈ വെറൈറ്റി മാങ്ങയെക്കുറിച്ച് കുറേ ആൾക്കെങ്കിലും അറിയുണ്ടാവും, പക്ഷേ ഈ മാവിന് പ്രത്യേകിച്ചും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മാവ് പറഞ്ഞ കഥ. ഞാൻ പറഞ്ഞതുപോലെ ഈ മുണ്ടപ്പ മരത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. പണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചെടിച്ചട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മാവ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ ഇത് കാണുന്നുണ്ടോ, ഒരു ഉടഞ്ഞ പോലെയുള്ള ഒരു ബ്രാഞ്ച് പൊട്ടിപ്പോയ പോലെയുള്ള ഉണ്ടായിരുന്നു, വലിയൊരു ബ്രാഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ട് ആ അറ്റം വരെ നിൽക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഒരുപാട് കളിച്ചിട്ടുള്ളത്. ഇതിന് മിനിമം എൻ്റെ അച്ഛൻ പറയുന്നത് ഒരു 60 ചില്ലാനും വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ മാവുകൾക്ക് യൗവനമല്ലേ, നമുക്കാണല്ലോ 60, 70, 80 ഒരുപാട് വയസ്സെന്ന് പറയുന്നത്. മാവുകൾക്ക് അതൊക്കെ ഒരു തുടക്കമാണ്. അപ്പോൾ യൗവനത്തിലുള്ള ഈ മാവിന് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ പൊട്ടിക്കിടക്കുന്നത്, ഇവിടെയായിരുന്നു ഞാൻ കളിച്ചിരുന്ന ആ ബ്രാഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി താണ് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കും, ഞാനും എൻ്റെ കസിൻസൊക്കെ ഇതിന് മുകളിൽ കയറി കളിക്കുമായിരുന്നു. ഇപ്പോഴും കയറാനൊക്കെ പറ്റുമോ, പഴയതായതുകൊണ്ട് ധാരാളം സൈസ് ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ മുകളിലേക്കൊക്കെ കയറാൻ പറ്റും. എൻ്റെ മക്കളൊക്കെ കുട്ടിക്കാലത്ത് ധാരാളം കയറുന്നതാണ്. ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഞാനും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ പറയാം, പഴയ നൊസ്റ്റാൽജിക്ക് വേണ്ടി കയറാറൊക്കെ ഉണ്ട്. സീസണല്ല അതുകൊണ്ട് ഇപ്പോൾ മാങ്ങൊന്നുമില്ല കാര്യമായിട്ട്, അത് വേനൽക്കാലത്താണല്ലോ വരിക. പക്ഷെ അന്ന് ഇത് നിറഞ്ഞു നിൽക്കും. പക്ഷെ ഇതൊന്നുമല്ല, ഇതിന് ഏറ്റവും വലിയ കഥ പറയാനുള്ളത് എൻ്റെ മുത്തശ്ശൻ രാമ ഹെബ്ബാർ. അദ്ദേഹം 1939 പാലക്കാട് വന്നപ്പോൾ ഇത് വെറും കാട് പ്രദേശമായിരുന്നു, ആർക്കും വേണ്ടാത്തൊരു സ്ഥലം. ഇന്നിവിടെ പാലക്കാട്ടിലെ ഏറ്റവും വലിയൊരു കോളനി ചന്ദ്രനഗർ വന്നു കഴിഞ്ഞു. അന്ന് വന്നപ്പോൾ ഈ കാടിൽ കുറേ സ്ഥലം വാങ്ങിച്ച്, ആർക്കും വേണ്ടാത്തതായിരുന്നു, വളരെ തുച്ഛമായ പൈസയ്ക്ക് ആ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു മാവൻ തോപ്പ്, ഒരു മാംഗോ ഓർച്ചാർഡ് തുടങ്ങി. അതിൽ നിന്നുള്ള മാവുകളാണ് ഇപ്പോഴും എൻ്റെ വീടിന് ചുറ്റുമുള്ളത്, ഇപ്പോഴും ചന്ദ്രനഗർ കോളനിയിലുള്ളത്. പക്ഷേ മാവ് വെച്ചു, എല്ലാവരും മാവ് വയ്ക്കാറുണ്ട്. പക്ഷെ അതിൽ പറയാനുള്ളത് സൗരത്തിൻ്റെ കഥ പറയാനുണ്ട്, കുറേ ചരിത്രം പറയാനുണ്ട്. ഈ മാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഒരുപാട് പറയാനുണ്ടോ, അതായത് ഇതൊക്കെ ഒട്ടുമാവാണ്, പക്ഷെ ചെയ്തത് മൊത്തം എൻ്റെ മുത്തശ്ശൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രെയിം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പ്രേമപ്പ എന്ന് പറഞ്ഞിട്ട്. പ്രേമപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ മോൻ ദിനകരൻ എന്ന് പറയുന്ന ഫേമസ്, കേരളം കണ്ട ഏറ്റവും വലിയ ഫേമസ് ഫുട്ബോളേഴ്സുള്ള ഒരാളായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മോൻ. അതുപോലെ തന്നെ ഈ മാവൊക്കെ ഒട്ടുമാവാണ്, ക്രാഫ്റ്റഡാണ്. ഇതൊക്കെ പ്രേമപ്പ എന്ന് പറയുന്ന അദ്ദേഹം അതിൽ ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ അദ്ദേഹത്തിന് ഒരുപാട് വയസ്സുണ്ട്. ഏറ്റവും വലിയ കൗതുകം അദ്ദേഹം തുളു സംസാരിക്കുമായിരുന്നു. എൻ്റെ മുത്തശ്ശൻ്റെ അടുത്തും എൻ്റെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ അദ്ദേഹം തുളുവാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒട്ടുമാവിനെക്കുറിച്ചും അന്നത്തെ ഓർമ്മകളെക്കുറിച്ചും എൻ്റെ അച്ഛനെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ആദ്യം ഒന്ന് സംസാരിക്കുക. നിങ്ങൾ കാണുന്നത് ഈ മരങ്ങളൊക്കെ മോർ ദാൻ 80 കൊല്ലം പഴക്കമുള്ളതാണ്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഉള്ള മരങ്ങളാണത്. ഇത് എൻ്റെ അച്ഛന് ഹി വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ പ്ലാന്റിങ് ട്രീസ്. വീട്ടിൽ തൊടിയിൽ മുഴുവൻ മാവാണ്. ഞങ്ങളുടെ പിന്നിൽ ഒരു 20 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അതിലും ഇടയ്ക്കിടയ്ക്ക് മാവിൻ്റെ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ത്രൂഔട്ട് ദ പ്രോപ്പർട്ടി ഒരു ഏകദേശം 50-60 മാവുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ തൊടിയുടെ ഉള്ളിൽ 8 മാവുണ്ട്. അത് ഡിഫറെൻ്റ് വെറൈറ്റീസാണ്. മുണ്ടപ്പ, ബങ്കനപ്പള്ളി,
കാളപ്പാടി, പിന്നെ നീലം അൽഫോൺസോ, പിന്നെ കിളിമൂക്കൻ ഓർഡിനറി ഫ്രൂട്ടാണ്, എല്ലാ സ്ഥലത്തും കാണുന്നതാണ്. ഇതൊക്കെ ഗ്രാഫ്റ്റഡ് മാംഗോസാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാളുടെ പേര് പ്രേമപ്പ എന്നാണ്. അയാൾ മംഗലാപുരത്ത് നിന്നാണ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തത്. പാലക്കാടിൽ മാംഗ്ലൂർ നഴ്സറി പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. അവരാണ് ഈ എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്തത് ടു സെറ്റ് അപ്പ് ഓൾ ദീസ് മാംഗോ പ്ലാന്റേഷൻ. കുറേ മാവ് അവർ എടുത്ത് ഓരോന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് ഹൗ ദിസ് പ്രോപ്പർട്ടി ഹാസ് ഗോട്ട് സോ മെനി മാംഗോ ട്രീസ്. ചെറുപ്പം മുതൽക്ക് വി ഹാവ് ബീൻ എൻജോയിങ് ദ ഫ്രൂട്ട്സ്, ഈ മാവിൻ്റെയും ഈ തൊടിയുടെയും. ദിസ് പ്ലേസ് ഇസ് യുണീക്ക്. ഈ ജനിച്ച ഞാൻ ജനിച്ച വീടാണിത്. ചെറുപ്പം മുതൽക്ക് ഐ ഹവ് സീൻ ദിസ് ട്രീസ് ആൻഡ് ഫ്രൂട്ട് ബാരിങ് ട്രീസ് ഓൾ അറൗണ്ട്. ഇറ്റ്സ് എ ഹാപ്പി മെമ്മറി ഫോർ അസ്. വി ഹാവ് ബീൻ റിയലി എൻജോയിങ് അവർ സെൽഫ്. ബ്ലെസ്ഡ് ആണ് ഞങ്ങൾ. ഇത്ര നല്ല സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഞങ്ങളുടെ തൊടിയിലെ ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് അതിഥികളെ പരിചയപ്പെടാം. ഇവർക്കും ഉണ്ട് കുറേ കഥകൾ പറയാൻ. ദേ ഇയാൾ നല്ല ഇതിൻ്റെ രണ്ടിരട്ടി വലുപ്പമായിരുന്നു. കിളിമൂക്കനാണേ, കിളിച്ചുണ്ടൻ എന്ന് പറയും. ഒരിക്കലൊരു ചെറിയ ചുഴലിക്കാറ്റ് പോലെ വന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലുള്ളത് മൊത്തം പൊട്ടിപ്പോയി. ഇപ്പോൾ ഒരു പകുതിയുണ്ട്, പക്ഷേ ഇപ്പോഴും നല്ലോണം കായ്ക്കുന്നുണ്ട്. ഞങ്ങൾ കിളിമൂക്കൻ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കിളിച്ചുണ്ടൻ എന്ന് പറയും. അതിൻ്റെ ഇപ്പുറത്തേക്കുള്ളത് മൂന്ന് മരങ്ങളും സ്പെഷ്യലാണ്. അൽഫോൺസോ, ബെനറ്റ് അൽഫോൺസോ, നീലമും ഒന്ന് പോയിട്ട് നമുക്ക് അടുത്ത് തന്നെ പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിളിമൂക്കൻ, കിളിച്ചുണ്ടൻ എന്ന് പറയുന്ന ആ മരത്തിൻ്റെ താഴെയാണ്, തണലിലാണ്. ഈ മരത്തിന് ഈ വീടിനെ കുറിച്ച് മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചും ഒരുപാട് പറയാനുണ്ടാവും. ബിക്കോസ് എല്ലാവർക്കും അറിയാമല്ലോ, കിളിമൂക്കൻ അല്ലെങ്കിൽ കിളിച്ചുണ്ടൻ എന്ന് പറയുമ്പോൾ വലിയ പുളിപ്പുണ്ടാവില്ല, എസ്പെഷ്യലി എൻ്റെ തൊലിയോടെ കഴിച്ചാൽ. അപ്പോൾ ഇതിന് പഴിക്കാൻ നമ്മൾ കൂടുതലും വിടില്ല. അതിനു മുമ്പ് തന്നെ ഈ മുളകും ഉപ്പും അല്ലെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് അടിച്ച് പൊളിച്ച് നല്ല എരിവോടെ കഴിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായ ജവഹറിനും ഉണ്ണിക്കുമൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മരമായിരുന്നു. ഇതിൻ്റെ മുകളിലും കയറിയിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ താഴെ വന്നിരുന്ന് ഇവിടെ കൂട്ടം കൂടി ഇരുന്ന് കഴിക്കും. ഇനി ബാക്കിയുള്ളവരെയും കൂടി പരിചയപ്പെടാം. ഇത് നീലവും ഇതിൻ്റെ അപ്പുറത്ത് അൽഫോൺസയും ബെനറ്റ് അൽഫോൺസൊക്കെയാണ്. ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റീസാണ്. മാങ്ങയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയധികം മാങ്ങ നമ്മളെങ്ങനെ കഴിക്കുന്നുള്ളത്. എല്ലാ വർഷവും നമുക്കും നമ്മുടെ റിലേറ്റീവ്സിനുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കരാറിന് കൊടുക്കുകയും ചെയ്യാം. ഈ അതിഥിയെ പ്രത്യേകിച്ച് പലവർക്കും ഇഷ്ടം. എന്താ പറഞ്ഞാൽ ഇയാളുടെ കണ്ടില്ലേ ഈ ഒരു ഭംഗിയുള്ള നിലത്തേക്ക് പതിഞ്ഞു കിടക്കുന്ന വലിയ ഒരു ബ്രാഞ്ച്. എന്താ ഇവിടെ കയറി ഇരിക്കാനും സുഖമാണ്. രണ്ടാമത്തെ കാര്യം സീസൺ ആകുമ്പോൾ, അതായത് നമ്മുടെ വേനൽക്കാലത്ത് താണു കിടക്കും ഇവിടെ മൊത്തം മാമ്പഴങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞുവല്ലോ, അതായത് പ്രേമപ്പ എന്ന് പറയുന്ന എൻ്റെ മുത്തശ്ശൻ്റെ ഫ്രണ്ടും മുത്തശ്ശനൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒട്ടുമാവുകളൊക്കെ ഇവിടെ എത്തിച്ചത്. പക്ഷെ മാവുകൾ ഒരു വീട്ടിൽ നിറയുമ്പോൾ ഞങ്ങൾ ഈ മാവ് വെറുതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമാങ്ങ ഉപ്പിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുകയും അല്ലെങ്കിൽ അച്ചാർ വയ്ക്കുകയും അല്ലെങ്കിൽ പഴുത്ത മാങ്ങ കഴിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ മംഗലാപുരംകാരുടെ കുറേ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് ഈ മാങ്ങ വെച്ചിട്ടുണ്ടാക്കുന്നത്. ഇവിടെയും ധാരാളമുണ്ട്, മലയാളീസും ഉഗ്രൻ ഡിഷസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മംഗലാപുരംകാരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ചില ഡിഷസ് ഉണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ അമ്മയോട് ചോദിക്കാം. ഞാൻ കല്യാണമായിട്ട് വരുമ്പോഴേക്ക് തന്നെ ഈ തൊടിയിലെ ഫുള്ള് ഇങ്ങനെ മാംഗോ മരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നോ രണ്ടോ മരങ്ങൾ കുറച്ച് ഇതായിട്ട് നമ്മളതിനെ വെട്ടേണ്ടി വന്നു, ബാക്കിയെല്ലാം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മരം ആ സമയത്തിലെന്ന് അങ്ങനെയുണ്ട്. ഇവർ തിന്നെയൊക്കെ ഞങ്ങളിപ്പോൾ ചെയ്യിപ്പിച്ചതേ ഉള്ളൂ, അല്ലാണ്ട് ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതിന് ഒരു മാറ്റവും ഇല്ല. എനിക്ക് കുട്ടികളായി, പേരക്കുട്ടികളായി, ഇപ്പോൾ പേരക്കുട്ടിയുടെ കല്യാണം ആവാൻ പോവാണ്. ഇപ്പോൾ അവൻ്റെ കുട്ടി ചിലപ്പോൾ ഈ മരത്തിൻ്റെ അടിയിൽ നിന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അതേപോലെ നമ്മൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും. എൻ്റെ ഭർത്താവ് ചെറുതായിരിക്കുമ്പോൾ
ആ സൈഡിലുള്ള മാംഗോ മരത്തിൻ്റെ അടിയിൽ നിന്നിട്ട് റാംപർ ഇട്ടിട്ട് ഹി വാസ് ജസ്റ്റ് ഹാർഡ്ലി ടു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ്. ആ ഏജിൽ ഒരു ഫോട്ടോ അവിടെ ഞങ്ങൾ എടുത്തത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ നമ്മുടെ ആൽബം എടുത്ത് നോക്കുമ്പോൾ അതിൽ കണ്ടു. ഇറ്റ്സ് സച്ച് എ ക്യൂട്ട് പിക്ചർ. സോ ആ മരം ഇപ്പോഴും അതേ ഭംഗിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ വളരെ സന്തോഷമാണ്. അതിനെ പിന്നെ ഈ എൻ്റെ മദറിൻലോ ആ സമയത്ത് അത്ര നമ്മളങ്ങനെ കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കുകയോ ഒന്നുമില്ല. വി യൂസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ മാംഗോസ്, എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും മാംഗോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അല്ലാണ്ട് എല്ലാ വിധത്തിലുള്ള അച്ചാറുകളും, അത് പച്ചമാങ്ങ ആയിരിക്കുമ്പോൾ ഒരു 10 ടൈപ്പ് അച്ചാറുകളാണ് എൻ്റെ മദറിൻലോ എനിക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അത് മധുര സ്വീറ്റായപ്പോൾ, എന്താ റൈപ്പായപ്പോൾ നമ്മൾ അതുകൊണ്ട് എത്രയോ കൂട്ടാൻ ചെയ്യും, എത്രയോ സ്വീറ്റ് ചെയ്യും. കൂട്ടാൻ എന്താന്ന് വെച്ചാൽ ഒരു പഴുത്ത മാങ്ങയിലെ ഒരു മാങ്ങ ബജ്ജി എന്ന് ഞങ്ങൾ പറയണത്, അത് പ്രസ് ചെയ്തിട്ട് അതിലെ പച്ചമുളക് ഇട്ടിട്ട് അതിൻ്റെ പുളിപ്പും അതിൻ്റെ മധുരവും ഈ എരിവും ചേരുന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ ഒരു സാമ്പാർ ഉണ്ടാക്കും മാങ്ങ തൊട്ടിട്ട്, പച്ചടി ഉണ്ടാക്കും. കുറേയൊക്കെ നിങ്ങൾ മലയാളികൾ ഉണ്ടാക്കും, നമ്മൾ അതിലേറെ കൂടുതൽ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും. അതേപോലെ ജ്യൂസ്, ജാം, അതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ അമ്മ എനിക്ക് ആ മാംഗോ തൊട്ടിട്ട് ഒരു പപ്പടം കൂടി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതേപോലെ അതിനെ നന്നായിട്ട് അരച്ചിട്ട് ടു പ്രിസർവ് ചെയ്യാൻ ഒരു പായയിലെ അത് പ്ലാസ്റ്റിക് കവറിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് മാമ്പഴം എന്ന് ഞങ്ങൾ പറയും. അത് നല്ല ഉണങ്ങിയ നമുക്കത് എടുത്തു വയ്ക്കാം, എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് അതിനെ കളിക്കുക. നെക്സ്റ്റ് ഇയർ കൂടി നമുക്ക് അതിനെ യൂസ് ചെയ്യാം. അങ്ങനെ കുറേ സാധനങ്ങൾ അമ്മ പഠിപ്പിച്ചിരുന്നു. അതേപോലെ നമുക്ക് പിന്നെ നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന രസായനം എന്നൊരു സാധനമുണ്ട്. അതെന്താന്ന് വെച്ചാൽ മാംഗോ അതിനെ നന്നായിട്ട് റൈപ്പ് മാംഗോനെ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാലും പിന്നെ ശർക്കരയും കുറച്ച് ഏലക്ക ഇട്ടിട്ട് രസായനമെന്നൊന്നും ചെയ്യും. അത് ഞങ്ങൾ സേവയുടെ കൂടെ കളിക്കും. ഈ ഉളുന്ന ബോണ്ടയുടെ കൂടെ ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ. അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ ഈ മാംഗോ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇനിയും കുറേ എണ്ണം ഉണ്ട്, എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ. അതിനാണ് ഇതോ ഇറ്റ് ഹാസ് ഗോട്ട് സച്ച് എ ബിഗ് ഹിസ്റ്ററി. എത്രയോ കൊല്ലത്തിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മാംഗോസും ഇവിടെ എല്ലാ കൊല്ലങ്ങളും ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നുണ്ട്. മുമ്പ് നമ്മളെല്ലാ വീട്ടിലെ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് വി യൂസ് ടു മേക്ക് ഇങ്ങനെ ജാമും ഈ മാമ്പഴവും പപ്പടവും അങ്ങനെ ഏതൊക്കെ വിധത്തിൽ അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഈ മാവുകളെ കുറിച്ച് മാത്രമല്ല, ഈ മാവും തോപ്പിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ എൻ്റെ കുട്ടിക്കാലത്ത് കൂടെ ഓടി നടന്ന കാലഘട്ടമാണ്. അന്ന് നമുക്ക് ടെലിവിഷൻ ഇല്ല, ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൊട്ടിമുള്ളും കളിക്കുന്നതും മാവിൻ്റെ മുകളിൽ കയറി കളിക്കുന്നതും വൈകുന്നേരമായി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ഓടിപ്പോയി അവിടെ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുന്നതും അതൊക്കെ ആയിരുന്നു സന്തോഷം. പക്ഷെ കുട്ടിക്കാലത്ത് വലിയൊരു പങ്ക് എൻ്റെയും സുഹൃത്തുക്കളുടെയും ഈ മാവൻ തോപ്പുകളിൽ തന്നെയായിരുന്നു. വീടിൻ്റെ ചരിത്രം മാത്രമല്ല, ഇങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുടെ ചരിത്രവും കൂടി ഈ മാവുകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്ഷണിക്കാതെ വന്നു ചേർന്ന് പക്ഷേ നമ്മുടെ വീടിൻ്റെയും കുടുംബത്തിൻ്റെയും നമ്മുടെ ഓർമ്മകളുടെയും ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം കുറച്ച് പുതിയത് എന്ന് പറയാവുന്ന രണ്ട് അതിഥികളെ പരിചയപ്പെടാം. ഒന്നുതേ അത്ര വലിയ ഹൈറ്റൊന്നും ഇല്ലാതെ ഈ ഒരു ചെറിയ ആളാണ്. ചെറിയ ആളെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇയാളുടെ മാങ്ങ അത്യാവശ്യം നല്ല വലുതാ. വല്ലപ്പോഴേ കായ്ക്കുള്ളൂ കേട്ടോ, ഇതിലിപ്പോൾ അത്ര അധികം മാവ് വരാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ സീസൺ ആകുമ്പോൾ ഒരു കുറച്ച്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ഡസന്നെ കുറവാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നല്ല അടിപൊളി നാടൻ മാങ്ങയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഇവിടെയുള്ള ഞങ്ങളുടെ മാവിൽ നിന്നും ഏതെങ്കിലും എന്താ പറയുക നമ്മുടെ പക്ഷികളൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇടുമ്പോൾ ചിലപ്പോൾ ഇവിടെ വന്ന് വളരുമല്ലോ, അങ്ങനെ സംഭവിച്ചാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇയാൾ അങ്ങനെയല്ല, എവിടെ നിന്നോ വന്ന് നമ്മുടെ തൊടിയുടെ ഒരു ഭാഗമായി മാറി ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൻ്റെയും ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ പിന്നിലുള്ള ഇയാൾ. ഇയാളൊരു നാടനാണ്, പക്ഷെ ഒന്നൊന്നര നാടനാണ്. ഇപ്പോൾ അത്ര കാര്യമായിട്ട് കായ്ക്കുന്നില്ല, പക്ഷേ വരും തലമുറകൾക്ക് ഉറപ്പാണ് എൻ്റെ മക്കളോ മക്കളുടെ മക്കൾക്കൊക്കെ ധാരാളം മാങ്ങ അതിൽ നിന്ന് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്.
ക്ഷണിക്കാതെ വന്ന അതിഥികളിൽ രണ്ടാമത്തെ ആളിതായിരിക്കുന്നു. ഇതും ഒരു നാടനാണ്. നമ്മുടെ തൊടിയിൽ വന്ന് ചെറിയൊരു എന്താ പറയുക കുരുവായി വീണ് ഇപ്പോൾ ദാ പാടർന്നങ്ങോട്ട് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെക്കുറിച്ചും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഇയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞു 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 മാങ്ങിയ അച്ചാറിടാൻ സൂപ്പറാണ്. പക്ഷേ കഴിഞ്ഞൊരു മൂന്ന് സീസണായിട്ട് പഴുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴുകയറും. അതുകൊണ്ട് എല്ലാം അച്ചാറിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് അച്ചാർ മാവുന്നതാണ് നമ്മളിതിനിപ്പോൾ വിളിക്കുന്നത്. വേറെ വെറൈറ്റിയാണ് അതേതാണെന്ന് അറിയില്ല. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. തന്നാലെ വന്നതാണല്ലോ. നമ്മൾ പറഞ്ഞ പോലെ മുത്തശ്ശനും പ്രേമപ്പയും കൂടി ചേർന്നിട്ട് നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഒട്ടുമാവൊന്നും വെച്ചതല്ല. തന്നാലെ വന്ന് നാച്ചുറലായിട്ട് ഉണ്ടായതാണ്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ധാരാളം അച്ചാറിനുള്ള മാങ്ങകൾ, കൊച്ചു 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 മാങ്ങകൾ ഈ ഒരു അതിഥി ഇപ്പം നമ്മുടെ കുടുംബമായി ഭാഗമായി മാറിയിരിക്കുന്ന ആൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 1939 വന്ന് 1942-43 കാലഘട്ടത്തിൽ 43 കാലഘട്ടത്തിൽ കയറി താമസിച്ചു. ഈ വീടിനെക്കുറിച്ചും ഈ വീടിൻ്റെ ഈ മാവുകളെക്കുറിച്ചുള്ള ചരിത്രം അച്ഛൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ഒരുപാട് മാവുകളുണ്ട്, അവർക്കൊക്കെ കഥകൾ പറയാനുണ്ട്. ഇതിൽ കുറേ പുതിയ അതിഥികളുണ്ട്, അവരൊക്കെ പരിചയപ്പെടണ്ടേ, അതും കൂടി പോയി കാണാം. അപ്പോൾ ഒട്ടുമാവുകളെക്കുറിച്ചും ചന്ദ്രനാഗറിലുള്ള മാവുകളെക്കുറിച്ചും നമ്മുടെ തൊടിയിലുള്ള മാവുകളെക്കുറിച്ചും ഡേ ഇത് ഒരു മുണ്ടപ്പയും കൂടിയാണ്, വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, കണ്ടില്ലേ, വീടിൻ്റെ മറ്റേ സൈഡിലുള്ള ഈ മുണ്ടപ്പയും മറ്റേ പഴയ ആളുമൊക്കെ ഒരേ കാലഘട്ടത്തുള്ളതാണ്. ഇയാളുടെ ഇതാ ഇയാളുടെ ബ്രാഞ്ചും വളരെ താണ്ടാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതിൽ കയറി കളിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഈ മനുഷ്യൻ പ്രേമപ്പാട കാലത്ത് മുത്തശ്ശൻ്റെ കാലത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി കുറേ മരങ്ങളൊക്കെ ഇപ്പോൾ സംരക്ഷിക്കുന്നതൊക്കെ അച്ഛനമ്മയ്ക്കാണ്, ഇതൊക്കെ അച്ഛനമ്മയും വെച്ചിട്ടുള്ളതാണ്, ഈ സപ്പോർട്ട് ചെയ്തൊക്കെ. അപ്പോൾ ഈ മനുഷ്യനൊന്നും ചെയ്യുന്നില്ലേ? അതായത് രാജേഷ് അബ്ബാർ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഈ തൊഴിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, മാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ഇവിടെ മൂന്ന് കുഞ്ഞു മാവും എല്ലാം വളർന്നു വരുന്ന മിടുക്കിയോ മിടുക്കനോ അറിയില്ല, മിടുക്കി എന്ന് പറയാം, മൂന്ന് മിടുക്കികളുള്ള സ്ഥലം നീലം അൽഫോൺസോ. ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഡേ ഇവരും വളർന്നു തുടങ്ങി, മൂന്ന് പേര് കണ്ടില്ലേ. മറ്റേ മാവിൻ്റെ അത്രയൊന്നും തടി വെച്ചിട്ടില്ല, ചെറുപ്പമാണ്. എന്താ മൂന്നാമത്തെ ആള്, ഏറ്റവും വലിഞ്ഞു കിടക്കുന്ന ആള്. ഈ മൂന്നാൾക്കാർ ഞാൻ വെച്ചതാണ്. അത്യാവശ്യം ഒന്ന് രണ്ട് മാവൊക്കെ മാങ്ങിയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ സീസണിൽ, സന്തോഷമുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് പാഷനോടെ നമുക്ക് വേണ്ടി മാറ്റിവെച്ചത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോളനിയിലൂടെ നടക്കുമ്പോൾ. അതായത് മുത്തശ്ശൻ വെച്ച മാവുകൾ ഈ കുടുംബത്തിന് മാത്രമല്ല, എത്രയോ തലമുറകളായിട്ട് ഈ കോളനിയിൽ താമസിക്കുന്നവർക്ക് നല്ല രുചികരമായ മാങ്ങിയും നല്ല ഓർമ്മകളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്കൊന്നും ഡോക്ടർ രാമഹബറിനെ കുറിച്ച് ഒന്നും അറിയുക പോലും ഉണ്ടാവില്ല. പക്ഷേ ആ മാവുകൾക്ക് ഓർമ്മയുണ്ടാവും ഈ മനുഷ്യനെക്കുറിച്ച്. അതിലൂടെ അദ്ദേഹം ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്നേഹം ജീവിക്കുന്നു. അതുപോലെ ഈ പിന്നിലുള്ള ഈ മൂന്ന് കൊച്ച് അത് എന്താ പറയുക എൻ്റെ ഫാമിലി അംഗങ്ങൾ, ഈ കൊച്ചു മൂന്ന് മാവുകൾ, എൻ്റെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളുടെ മക്കളും വരുമ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്നേഹം, ഞാൻ വീടിനെ ഇത്ര സ്നേഹിച്ചു, ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്ര സ്നേഹിച്ചു എന്നുള്ളത് ഇതിലുള്ള മാമ്പഴം കഴിക്കുമ്പോൾ അവർ ഓർക്കായിരിക്കും അല്ലേ. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ മാവുകളും ഇതുപോലുള്ള മരങ്ങളും വേറെ പലതും ഉണ്ടാവും. മാവാവാം, പ്ലാവാവാം, ചിക്കുവാവാം, എന്തു വേണമെങ്കിലും ആവാം. പക്ഷേ എല്ലാ ഓർമ്മകളാണ്, വരും തലമുറകൾക്കുള്ള ഓർമ്മകളാണ്, വരും തലമുറകൾക്കുള്ള സ്നേഹമാണ്. ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ലവ്. ഇത് ചന്ദ്രനാഗർ കോളനിയിലെ എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള റോഡാണ്. ഇവിടെയുള്ള വീടുകളിലും കണ്ടില്ലേ ഒട്ടുമാവുകൾ, ചുറ്റുമുള്ള വീടുകളിലും ഉണ്ട്. അങ്ങനെ പോയാൽ ദൂരത്ത് കാണുന്ന വീടുകളിലും ഈ വഴിക്ക് പോയാൽ നോക്കുന്ന എല്ലാ വീടുകളിലും ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ 1940-1950 കാലഘട്ടത്തിൽ എൻ്റെ മുത്തശ്ശൻ വെച്ചിട്ടുള്ള മാവുകളാണ്. ഈ വീട് പണ്ടൊരു ഹിന്ദി മാഷിൻ്റെ വീടായിരുന്നു. അതിനു മുമ്പ് മാൽഗൺ പറഞ്ഞിട്ട് ഇൻസ്ട്രുമെൻറ്റേഷനിൽ വർക്ക് ചെയ്ത് അദ്ദേഹം താമസിച്ചിരുന്നു. ഇപ്പോൾ വേറെ ആരും താമസിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും കഴിക്കുന്ന ഈ മാവെന്നുള്ള മാമ്പഴം എൻ്റെ മുത്തശ്ശൻ വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹത്തോടെ നട്ട ഈ മരത്തിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഇതേ ചുറ്റും കാണുന്ന ഈ വീടുകളിലുള്ള മാവുകളാണ് ഞാൻ കാണിച്ചത്. പണ്ട് പരിചയമുള്ള ഫാമിലീസ് ആയിരുന്നു, പിന്നെ ഒരുപാട് വീടുകളിൽ പുതിയ ഫാമിലീസ് വന്നു. ആ ഫാമിലീസ് മാറി ചില വീടുകളൊക്കെ പൊളിച്ച് പുതിയ വീടുകൾ വന്നു. പക്ഷേ
മുത്തശ്ശൻ നട്ട ആ മനോഹരമായ മാവുകൾ, മുണ്ടപ്പ വെറൈറ്റി, ബംഗനാപ്പള്ളി നീലം, അൽഫോൺസോ, ബെനറ്റ് അൽഫോൺസോ എല്ലാം ഇപ്പോഴും ശക്തിയോടെ തന്നെ നിൽക്കുന്നു. ആ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് അവർ തുടരുന്നു, സന്തോഷമേ ഉള്ളൂ. അന്ന് ഡോക്ടർ രാമ ഹെബ്ബാറും അവരുടെ വൈഫായ മിസ്സസ് വിമല ഹെബ്ബാർ എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശിയും നട്ടത് ഇന്നും ഒരുപാട് കുടുംബങ്ങൾക്ക് സന്തോഷവും എന്താ ഒരു മെസ്സേജ് ഓഫ് ലവും കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും എൻ്റെ മുത്തശ്ശിയുടെ ജീവിതവും ധന്യമായി എന്നാണ്. തുടങ്ങിയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ മുണ്ടപ്പട താഴെ നിന്നാണ്. ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെ ആവട്ടെ. രാമ ഹെബ്ബാർ എന്ന് പറയുന്ന ഒരുപാട് സ്നേഹമുള്ള എൻ്റെ മുത്തശ്ശൻ നട്ടു വളർത്തി ഒരുപാട് ഒരു നൂറ്റാണ്ടോളമായി എന്ന് തന്നെ പറയാം. നമുക്ക് കായകൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളോട് ടാറ്റ ബൈ ബൈ എന്ന് പറയുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാനും എൻ്റെ അനിയത്തി മോനീഷയും എൻ്റെ കസിൻസും എല്ലാം കളിച്ച് വളർന്ന ഈ ഒരു മാവിൻ്റെ തണലിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള ഓർമ്മകളുണ്ടോ? പങ്കിടുക. നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചു ചെടിയോ ഒരു കൊച്ചു മരമോ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വയ്ക്കൂ. അത് നമുക്ക് മാത്രമല്ല സന്തോഷം തരിക, വെറും തലമുറകൾക്കെല്ലാം, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളുടെ മക്കൾക്ക് സന്തോഷം തരും. അപ്പോൾ ഡോക്ടർ രാമ ഹെബ്ബാർ നട്ടു വളർത്തി, ഡോക്ടർ രമേശ് ഹെബ്ബാറും അവർ പത്മിനി ഹെബ്ബാർ, അതായത് എൻ്റെ അമ്മയും അച്ഛനും, ഡോക്ടർ രാമ ഹെബ്ബാറും മിസ്സസ് വിമല ഹെബ്ബാറും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും, എൻ്റെ അച്ഛനമ്മയും രമേശ് ഹെബ്ബാറും പത്മിനി ഹെബ്ബാറും, ഇപ്പോൾ രാജേഷ് ഹെബ്ബാറും അനിത ഹെബ്ബാറും നോക്കി നടത്തുന്ന, ഇപ്പോഴും എൻ്റെ അച്ഛനമ്മയാട്ടോ അത് മൊത്തം നോക്കി നടക്കുന്നത്, ഞാൻ ക്രെഡിറ്റ് എടുക്കുന്നില്ല. പക്ഷെ ഞാനും പറഞ്ഞുവല്ലോ ബാക്കിൽ ഒരു രണ്ട് മൂന്ന് മാവുകൾ വെച്ചിട്ടുണ്ട് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ മോൻ ആകാശ്, എൻ്റെ ട്വിൻസായ വർഷരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ മരങ്ങളിലൂടെ എല്ലാ ഓർമ്മകളും ഇനി വരുന്ന തലമുറകളിലേക്ക് ഇങ്ങനെ പ്രവാഹിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഒരു നദിയെ പോലെ ഈ മാവ് എന്നും ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഉണ്ടാവില്ല, ചിലപ്പോൾ വേറെ ഹെബ്ബാർസായിരിക്കും ഈ മാവിൻ്റെ ചോട്ടിൽ നിന്ന് വേറെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേ എല്ലാ മരങ്ങൾക്കും കഥകൾ പറയാനുണ്ട്. ഈ മാവിന് പറയാനുള്ള കഥയാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചത്. സോ ലവ് യു ആൾ, സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. കീപ് വാച്ചിങ് രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ആൻഡ് പ്ലീസ് ടു ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്. ലവ് യു ആൾ.